ഒരു സ്ട്രക്ചർ ഓഫ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ദ കളക്ഷൻ ഓഫ് വൺ ഓർ മോർ ഫംഗ്ഷൻസ്. ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിന്റെ സ്ട്രക്ചറിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് വൺ ഓർ മോർ ഫംഗ്ഷൻസ് ആണ്. അതായത് ഒരുപാട് ഫംഗ്ഷൻസ് കൂടിയ ഒരു 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 സ്ട്രക്ചറാണ് എന്ത് സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൽ നിന്ന് ഉണ്ടാകുക എന്ന് പറയുന്നത്. ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ സെക്ഷൻ സെക്ഷൻ ആയിട്ടാണ് ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാം പല പല സെക്ഷനുകളായിട്ടാണ് ഉണ്ടാവില്ലേ. അതിൽ എന്തായിട്ടും എന്തായാലും ഉണ്ടാകുന്ന ഒരു സെക്ഷൻ ഉണ്ട്, അതിന് പറയുന്ന പേരാണ് മെയിൻ ഫംഗ്ഷൻ. എന്തായാലും ആ ഫംഗ്ഷന്റെ ആ പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കുന്ന ഒരു സെക്ഷനാണ് മെയിൻ ഫംഗ്ഷൻ. ഇനി എന്താണ് ഒരു ഫംഗ്ഷൻ? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടു പെർഫോം എ പെർട്ടിക്കുലർ ടാസ്ക്. എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് പറയുക, ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന് ഉപയോഗിക്കുന്ന ഒരു ഒരു കോഡുകളെയാണ് എന്ത് പറയുക ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടു പെർഫോം എ പെർട്ടിക്കുലർ ടാസ്ക്, ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് ഒരു പ്രത്യേക പേരിലാണ് അറിയപ്പെടുക. ഓരോ ഫംഗ്ഷനും ഒരു പേരുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഇനി ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കുറച്ച് പറയാൻ പോവാണേ. ഒരു സി പ്ലസ് പ്ലസ് എവറി സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് എ ഫംഗ്ഷൻ. ഏതൊരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമും എടുത്താലും അതിലൊരു ഫംഗ്ഷൻ ഉണ്ടാവും, അതിൻ്റെ പേരാണ് മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിൽ എല്ലാ പ്രോഗ്രാമിലും ഉണ്ടാകുന്ന ഫംഗ്ഷനാണ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ സ്ട്രക്ചർ, ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതിൽ ആദ്യം ഉണ്ടാകുന്നത് ഹാഷ് ഇൻക്ലൂഡ് ദെൻ ലെസ് ദാൻ ഇട്ടിട്ട് ഹെഡർ ഫയൽ ഡോട്ട് എച്ച്, ഒരു ഹെഡർ ഫയൽ ഉണ്ടാവും. ഈ ഹാഷ് ഇൻക്ലൂഡ് എന്നതിന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോസസ്സർ പ്രീ ഡയറക്റ്റീവ് എന്ന് പറയും. പ്രോസസ്സർ പ്രീ ഡയറക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഹാഷ് ഇൻക്ലൂഡ് എന്നുള്ളത് ഓൾറെഡി സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ സെറ്റ് ചെയ്ത അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തൊരു സംഗതിയാണ് എന്ത് ഈ ഹാഷ് ഇൻക്ലൂഡ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഉള്ള ഏതെങ്കിലും ഒരു സാധനം നമ്മുടെ പ്രോഗ്രാമിങ്ങിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഹാഷ് ഇൻക്ലൂഡ് ഉപയോഗിക്കുന്നത്. സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മുടെ സി പ്ലസ് പ്ലസ് പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, ടർബോ സി പ്ലസ് പ്ലസോ ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ആ ഇൻസ്റ്റാൾ ചെയ്ത ഫോൾഡറിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് എന്നൊരു ഫോൾഡർ ഉണ്ടാവും. ആ ഫോൾഡറിൻ്റെ ഉള്ളിലെ ഫയലുകൾ നമ്മളെ പ്രോഗ്രാമിങ്ങിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആഷ് ഇൻക്ലൂഡ് എന്ന ഈ കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. ആഷ് ഇൻക്ലൂഡ് ഹെഡർ ഫയൽ ഡോട്ട് എച്ച് എന്ന് പറഞ്ഞാൽ ഹെഡർ ഫയൽ എന്ന് പറയുന്നത് ഒരുപാട് ഓരോ പ്രോഗ്രാമിങ്ങിനും ഓരോ ഹെഡർ ഫയലുകളാണ് ഉപയോഗിക്കുക ഓരോ പ്രോഗ്രാമിന് അനുസരിച്ചിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് സൈന് കോസ് ഇങ്ങനത്തെ റൂട്ട് കാണാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വരുന്ന ഫംഗ്ഷനാണ് മാത്ത് ഡോട്ട് എച്ച് എന്ന് പറയും. ഈ ഹെഡർ ഫയലാണ് മാത്ത് എന്ന ഹെഡർ ഫയൽ ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മാത്ത് ഡോട്ട് എച്ച്. അപ്പോൾ സ്റ്റാർട്ടിംഗ് നമ്മൾ എന്ത് കൊടുക്കണം? മാഷ് ഇൻക്ലൂഡ് മാത്ത് ഡോട്ട് എച്ച് എന്ന് കൊടുത്താൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ വേറെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ സി ഇൻ സി ഔട്ടിനെ കുറിച്ച് പറഞ്ഞു. സി ഇൻ എന്ന് പറഞ്ഞാൽ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൽ കമ്പ്യൂട്ടറിന് അകത്തോട്ട് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് സി ഇൻ എന്ന് പറയുന്നത്. സി ഔട്ട് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് സി ഔട്ട്. അപ്പോൾ ഈ സി ഇന്നും സി ഔട്ടും നമ്മുടെ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ഹെഡർ ഫയലാണ് ഐ ഒ സ്ട്രീം ഡോട്ട് എച്ച് എന്ന് പറയും. ഐ ഒ സ്ട്രീം, ഐ ഒ എന്നതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട്, ഒ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്. അപ്പോൾ ഐ ഒ സ്ട്രീം ഡോട്ട് എച്ച് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് സി ഇന്നും സി ഔട്ടും, അതായത് കമ്പ്യൂട്ടറിൻ്റെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എന്തെങ്കിലും കമ്പ്യൂട്ടറിന് അകത്തോട്ടോ അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടോ എടുക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഹെഡർ ഫയൽ എന്ന് പറഞ്ഞാൽ. പിന്നെ വോയിഡ് മെയിൻ എന്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അറിയാനാണ് ഈ മെയിൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. കാരണം ഏതൊരു പ്രോഗ്രാമിങ്ങിന് ഈ മെയിൻ ഫംഗ്ഷൻ ഉണ്ടാകും. അതേപോലെ വോയിഡ് എന്താണെന്നുള്ളത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. വോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ ടൈപ്പാണ്. ഒരു പ്രത്യേകിച്ച് ഒന്നും നമുക്ക് റിട്ടേൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒന്നും നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പാണ് വോയിഡ് എന്നുള്ളത്. ദെൻ മെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ, ഏതൊരു പ്രോഗ്രാമിങ്ങിലും മെയിൻ ഫംഗ്ഷനിൽ ഉണ്ടാവും. പിന്നെ ഉപയോഗിക്കുന്നത് ഈ രണ്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് നമ്മൾ പ്രോഗ്രാമിന്റെ മെയിൻ കോഡുകൾ കംപ്ലീറ്റ് വരില്ല. അപ്പോൾ അതൊക്കെ സ്റ്റേറ്റ്മെന്റുകളായി കൂട്ടും. പല സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നാല് ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്. അതിൽപ്പെട്ട നാല് സ്റ്റേറ്റ്മെന്റിൽ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എഴുതാൻ പറ്റും. കേളിം ബ്രേസിന്റെ ഉള്ളിൽ നമുക്ക് എഴുതാൻ പറ്റും. കേളിം ബ്രേസിന്റെ ഉള്ളിലായിട്ടാണ് അത് എഴുതേണ്ടത്. അപ്പോൾ ഇതാണ് ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിങ്ങിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചറിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഹെഡർ ഫയൽ എന്തായാലും ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിങ്ങിന് ഉണ്ടാവും. അതേപോലെ ഈ വോയിഡ് മെയിൻ എന്നുള്ളതും ഉണ്ടാവും. ഈ ബ്രാക്കറ്റ്, ഈ കേളിം ബ്രേസും ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റ് ആയിട്ടുണ്ടാവും. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ കോഡിംഗ് കംപ്ലീറ്റ് വരൽ. ഓക്കെ, ഇനി സ്ട്രക്ചർ ഓഫ് സി പ്ലസ് പ്ലസ് വരുന്ന കാര്യങ്ങൾ നോക്കാം. ഈ പറഞ്ഞ പോലെ ഹാഷ് ഇൻക്ലൂഡ് എന്താണെന്നുള്ള ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാൽ പ്രീ പ്രോസസർ ഡയറക്റ്റീവാണ്. അതായത് ഒരു സം എക്സാമ്പിളുകളാണ് ഹാഷ് ഡിഫൈൻ എന്ന് പറയും, ഹാഷ് അണ്ടർ
അൺഡിഫ് എന്ന് പറയും, ഇങ്ങനെ പല എഡർ ഫയലുകളും അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് പ്രോസസ്സറുകളും ഉപയോഗിക്കുന്നുണ്ട്. അതിലൊരു എക്സാമ്പിളാണ് ഹാഷ് ഇൻക്ലൂഡ്. ഹാഷ് ഇൻക്ലൂഡിന്റെ പർപ്പസ് ഞാൻ പറഞ്ഞു, ഒരു ഹെഡർ ഫയലിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഹാഷ് ഇൻക്ലൂഡ് ഉപയോഗിക്കുന്നത്. രണ്ടാമത് ഹെഡർ ഫയൽ എന്താണ്? ഹെഡർ ഫയൽ എന്ന് പറഞ്ഞാൽ ഇസ് ദി പ്രൊവൈഡഡ് ഇൻഫർമേഷൻ അബൌട്ട് ദി ഫംഗ്ഷൻ. ഓരോ ബിൽട്ട് ഇൻ ഫംഗ്ഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാനാണ് എന്ത് ഹെഡർ ഫയൽ ഉപയോഗിക്കുന്നത്. അത് ഒബ്ജക്റ്റുകളോ ഡാറ്റ ടൈപ്പുകളോ, ഈ ഓരോ ഡാറ്റ ടൈപ്പ് ഏതാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ C++ എന്ന സോഫ്റ്റ്വെയർ തിരിച്ചറിയുന്നത് ഈ ഹെഡർ ഫയലുകൾ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ഹെഡർ ഫയലിന്റെ ഉള്ളിലാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഒരു എക്സാമ്പിൾ ആണ് ഈ കാണിച്ചിട്ടുള്ളത് IO സ്ട്രീം ഡോട്ട് എച്ച് എന്നുള്ളത്. ഈ IO സ്ട്രീമിന്റെ I എന്ന് പറഞ്ഞാൽ ഇൻപുട്ട്, O എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്. അപ്പൊ Cinനും Cout വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ഹെഡർ ഫയൽ ഉപയോഗിക്കണം. ദെൻ വോയിഡ് മെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സിക്യൂഷൻ സ്റ്റാർട്ട് അറ്റ് ദി മെയിൻ പോയിന്റ്. അപ്പൊ ഇവിടുന്ന് ആ സ്റ്റാർട്ടിങ് തുടങ്ങുക എന്നുള്ളതാണ് കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങിന് മനസ്സിലാവില്ല. ആൻഡ് എൻഡ് വിത്ത് മെയിൻ, ആൻഡ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു ബ്രാക്കറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും, കേളിം ബ്രേസ് വെച്ച് എന്ത് ചെയ്യും, എൻഡ് ചെയ്യും. അതിന്റെ ഉള്ളിലെ സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ കൊടുക്കാൻ ഉള്ളത്. ഓക്കെ, ഇനി നമുക്കൊരു ഉദാഹരണം നോക്കാം, ഒരു സാമ്പിൾ പ്രോഗ്രാമിംഗ്. ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു മെസ്സേജ് C++ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ലഭിക്കും എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു സീനോ സിഔട്ടോ ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം, ഹാഷ് ഇൻക്ലൂഡ് IO stream.h എന്നുള്ള ഈ ഹെഡർ ഫയൽ ഉപയോഗിക്കണം. കാരണം എന്താണ്, നമ്മുടെ കമ്പ്യൂട്ടറിന് അകത്തോട്ട് എന്തെങ്കിലും കൊടുക്കാനോ അല്ലെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടാനോ ഉണ്ടെങ്കിൽ മെസ്സേജുമായിട്ടോ അല്ലെങ്കിൽ ഇൻപുട്ടായിട്ടോ ഔട്ട്പുട്ടായിട്ടോ കിട്ടാനുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം, ഹാഷ് ഇൻക്ലൂഡ് IO stream എന്ന് കൊടുക്കണം. ഈ IO എന്ന് പറഞ്ഞാൽ ഇൻപുട്ട്, O എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഹെഡർ ഫയൽ നിർബന്ധമാണ്. ദെൻ വോയിഡ് മെയിൻ എന്നുള്ളത് പ്രോഗ്രാമിങ്ങിന്റെ സ്റ്റാർട്ടിങ് കാണിക്കാനാണ് ഈ വോയിഡ് മെയിൻ എന്നുള്ളത്. ദെൻ കേളിം ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് Cout നമ്മൾ പഠിച്ചിട്ടുണ്ട്. Cout എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്, എന്തെങ്കിലും ഒരു മെസ്സേജ് ഇങ്ങോട്ട് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു മെസ്സേജ് ഡബിൾ കോട്സിൽ എഴുതിയിട്ടുണ്ട്, ഹലോ വെൽക്കം ടു C++ ലാംഗ്വേജ്. അപ്പൊ ഈ പ്രോഗ്രാം നമ്മൾ റണ്ണ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഹലോ വെൽക്കം ടു C++ ലാംഗ്വേജ് എന്നൊരു മെസ്സേജ് നമുക്ക് കിട്ടും. ഓക്കെ, ജസ്റ്റ് ഒരു മെസ്സേജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ പ്രോഗ്രാം റണ്ണ് ചെയ്യുക എന്നതിനെ കുറിച്ചൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്, നെക്സ്റ്റ് ലെസണിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഹെഡർ ഫയലാണ്. ഈ ഹെഡർ ഫയൽ വർക്ക് ചെയ്യണമെങ്കിൽ, ഈ Cout വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഹെഡർ ഫയൽ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഹെഡർ ഫയൽ കൊടുത്തിട്ടുള്ള. ഈ മെയിൻ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇത് നമ്മളൊരു മെസ്സേജ് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. ഇതെന്താണ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഡബിൾ കോട്സിൻ്റെ ഉള്ളിൽ എന്ത് മെസ്സേജും നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ റണ്ണ് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്ത് C++ പ്രോഗ്രാം വർക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, ഈ മെസ്സേജ് ഇതുപോലെ എന്താണോ ഡബിൾ കോട്സിൻ്റെ ഉള്ളിൽ കൊടുത്തത് അത് അതുപോലെ കിട്ടും. നമുക്ക് എന്ത് മെസ്സേജും ഇവിടെ പാസ് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്തത് വേറൊരു പ്രോഗ്രാം, സിമ്പിൾ രണ്ട് സംഖ്യകൾ ആഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിനും സെയിം ആയിട്ട് ആഷ് ഇൻക്ലൂഡ് IO stream.h എന്നുള്ള ഹെഡർ ഫയൽ കൊടുത്തു. ആ ഒരു ഹെഡർ ഫയലിന്റെ ആവശ്യം ഈ പ്രോഗ്രാമിൽ വരുന്നത് എപ്പോഴാണ്, നമുക്കൊരു മെസ്സേജ് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ദെൻ വോയിഡ് മെയിൻ എന്നുള്ളത് ഇതിന്റെ സ്റ്റാർട്ടിങ് അറിയാൻ വേണ്ടിയിട്ട്, ദെൻ ബ്രാക്കറ്റ് കേളിം ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് ഇൻഡ് A, B, C എന്ന് കൊടുത്തു. ഇവിടെ എന്താണ്, A, B, C എന്നുള്ളത് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ആയതുകൊണ്ടാണ് ഇൻഡ് A, B, C എന്ന് കൊടുത്തത്. ഈ മൂന്ന് വേരിയബിളുകളും ഇൻറ്റിജർ ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് റെഫറസെൻ്റ് ചെയ്തത് A=10, അതായത് 10 എന്നുള്ള വാല്യൂ എയിലേക്ക് അസൈൻ ചെയ്യുന്നു, അതിലെടുത്തു വെക്കുന്നു. ദെൻ B=25 എന്ന് പറയുമ്പോൾ ബിയിലേക്ക് 25 എടുത്തു വെക്കുന്നു. ദെൻ C=A+B എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും, എയും ബിയും ആഡ് ചെയ്ത് സിയിലേക്ക് എടുത്തു വെക്കുന്നു. അപ്പോൾ ആ എയിലെ വാല്യൂ എന്താണ്, 10, ബിയിലെ വാല്യൂ എന്താണ്, 25. അപ്പോൾ ഇത് രണ്ടുകൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും, A+B ചെയ്താൽ എന്ത് കിട്ടും, 35 കിട്ടും. അപ്പോൾ ഈ 35 എന്നുള്ള റിസൾട്ട് എവിടേക്ക് എടുത്തു വെക്കും, സിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ആ സിയിൽ സ്റ്റോർ ചെയ്ത് വെച്ച 35 എന്നുള്ളത് നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, Cout എന്നുള്ള നമുക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു 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 സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് Cout. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ Cout ആദ്യം കാണിക്കൽ എന്താണ്, ഈ ദ സമ്മീസ് എന്നുള്ള മെസ്സേജ് കാണിക്കും. ദെൻ ലെസ് ദാൻ, ഇതിന് പറയുന്ന പേര് എന്തായിരുന്നു, കൺകാൻഡിനേഷൻ ഓപ്പറേറ്റർ ഓർ കാസ്കേഡിംഗ് ഓപ്പറേറ്റർ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ കാസ്കേഡിംഗ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് ആദ്യം ഈ മെസ്സേജ് ദ സമ്മീസ് എന്ന് കാണിക്കും, ദെൻ സി എന്ന് കാണിക്കും. സിയിൽ എന്താണുള്ളത്, സിയിൽ നമ്മൾ സമ്മതിച്ച റിസൾട്ട് ഉണ്ട്, അതായത് 35 എന്ന റിസൾട്ട് ഇത് സിയിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഈ സി ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ദ സമ്മീസ്
35 എന്ന് കണ്ട് കാണിക്കും. അപ്പൊ ഇതാണ് രണ്ട് സംഖ്യ ആഡ് ചെയ്യാൻ, രണ്ട് കോൺസ്റ്റന്റുകൾ ആഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇത്. ഇതെൻ രണ്ട് വേരിയബിളുകൾ എങ്ങനെയാണ് ആഡ് ചെയ്യാന്നുള്ള പ്രോഗ്രാമാണ് ഈ കാണിച്ചിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള സംഖ്യകൾ കൊടുക്കാൻ കഴിയും. ഇതിൽ നമുക്ക് ആകെ 10 ഉം 25 ഉം ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യുകയാണ്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള സംഖ്യകൾ കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നേരത്തെ ചെയ്ത പോലെ ആഷിംഗ്ലൂഡ് അയോ സ്ട്രീം കൊടുത്തു, വോയിഡ് മെയിൻ കൊടുത്തു, ദെൻ എക്സ് കോമ വൈ കോമ സെറ്റ് കൊടുത്തു. ഈ മൂന്ന് വേരിയബിളുകളും എന്താണ്, ഇൻഡിജർ ടൈപ്പ് ഡാറ്റയാണ്. ദെൻ സി ഔട്ടിൽ എൻറ്റർ ടു നമ്പർ, രണ്ട് നമ്പർ എൻറ്റർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ട് നമ്പർ എൻറ്റർ ചെയ്യും. അത് നമുക്ക് ഇഷ്ടമുള്ള നമ്പറുകൾ എൻറ്റർ ചെയ്യാം. അത് ഒന്ന് ഫസ്റ്റ് എൻറ്റർ ചെയ്യുന്നത് എക്സിൽ സ്റ്റോർ ചെയ്യും, രണ്ടാമത് എൻറ്റർ ചെയ്യുന്നത് വൈയിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സിലും വൈയിലും ഉള്ള ഡാറ്റകൾ എവിടെ സ്റ്റോർ ചെയ്യും, നമ്മൾ കൊടുക്കുന്ന ഡാറ്റകൾ എക്സിലും വൈയിലാക്കി സ്റ്റോർ ചെയ്യും. ദെൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ 5, 10 ആണ് അടിക്കുന്നുണ്ട്, 5 ഫസ്റ്റ് അടിച്ച സംഖ്യ 5 എന്നുള്ളത് എക്സിലും രണ്ടാമത് അടിക്കുന്നത് വൈയിലും സ്റ്റോർ ചെയ്യും. ദെൻ 5 ഉം 10 ഉം ആഡ് ചെയ്തിട്ട് 15 എന്നുള്ള റിസൾട്ട് എവിടെ എത്തും, സെഡിലെത്തും. കാരണം എന്താ, എക്സ് പ്ലസ് വൈ എന്ന് കൊടുക്കുമ്പോൾ 5 + 10 = 15 എന്നുള്ള റിസൾട്ട് എവിടെ എത്തും, സെഡിലെത്തും. ദെൻ സി ഔട്ടിൽ എന്ത് വരും, ദ സം ഈസ് 15 എന്ന് പറഞ്ഞ് കാണിക്കും. ഈ പ്രോഗ്രാമിന് ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്, സം ഈസ് 15 എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പൊ നമുക്ക് ഈ പ്രോഗ്രാം വെച്ചിട്ട് ഇഷ്ടമുള്ള ഏത് നമുക്ക് സംഖ്യകളും ഇതിൽ അടിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതിനാണ് ഒരു സിമ്പിൾ ആഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം C++ പ്രോഗ്രാമിംഗ് ചെയ്യൽ, ഇങ്ങനെയാണ് ചെയ്യൽ. ഇതിൽ വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്താണെന്ന് ഒന്നുകൂടി വ്യക്തമാക്കി പറയാം, ഫൈൻഡ് ദി സം ഓഫ് ടു നമ്പേഴ്സ് എന്നുള്ള പ്രോഗ്രാമാണ്. ഇതിന് മുമ്പ് പറഞ്ഞ ഈ എക്സാമ്പിളിൽ നിങ്ങൾക്ക് നേരിട്ടുള്ള അഡീഷനാണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് എയും ബിയും സംഖ്യ നേരിട്ട് തന്നിട്ടുണ്ട്, 10 ഉം 25 ഉം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ 10 ഉം 25 ഉം മാത്രമേ ആഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ ഒരു പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഏത് സംഖ്യയും ആഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, സമ്മ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിൽ എന്താ പ്രത്യേകത എന്ന് പറയുക, എൻ്റെ ടു നമ്പർ എന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ള ഒരു സംഖ്യ അടിക്കും, ആദ്യം അടിക്കുന്ന സംഖ്യ എക്സിൽ സ്റ്റോർ ചെയ്യും, രണ്ടാമത് അടിക്കുന്നത് വൈയിൽ സ്റ്റോർ ചെയ്യും. ഞാൻ ആ എക്സും വൈയും ആഡ് ചെയ്ത് കൂട്ടിയിട്ട് അതിൻ്റെ റിസൾട്ട് സെഡിൽ എത്തിക്കും. ആ സെഡ് ആണ് നമ്മളിവിടെ പ്രിന്റ് എടുക്കുന്നത്. ഈ സെഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാസ്കേഡിംഗ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് കൊണ്ട് ആദ്യം എന്ത് മെസ്സേജ് കാണിക്കും, ദ സം ഈസ്, എന്നിട്ട് എന്താണ് ഈ സെഡിൽ റിസൾട്ട് അതിവിടെ കാണിക്കും. അപ്പം ദ സം ഈസ് എന്താണെന്നുള്ളത് അവിടെ കാണിച്ച് നമുക്ക് തരുന്നു. അപ്പം ഇതിനെയാണ് ഒരു C++ സിമ്പിൾ പ്രോഗ്രാം അല്ലെങ്കിൽ സാമ്പിൾ ഒരു പ്രോഗ്രാം എന്നുള്ള നിനക്ക് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് ടർബോ C++ അല്ലെങ്കിൽ ജീനി എന്ന സോഫ്റ്റ്വെയറിലോ ടൈപ്പ് ചെയ്ത് റണ്ണ് ചെയ്ത് നോക്കാവുന്നതാണ്. എങ്ങനെയാണ് റണ്ണ് ചെയ്യാം എന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇതിനിടയിൽ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കമാൻഡ് ബോക്സിൽ ചോദിക്കാം.